റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലെ നിശാ ക്ലബില് ഐസിസ് ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു. 60 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ 100-ലധികം ആളുകൾക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുമുള്ളത്. ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിക്കാരോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ മുസ്ലിം ലീഗ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലിയായിരുന്നു ഹമാസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. CPM ഹമാസിന് വേണ്ടിയിട്ട് വലിയ പ്രകടനങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിൽ നടത്തിയിരുന്നത്. കോൺഗ്രസും അതേപോലെ തന്നെ വളരെ വലിയ പ്രകടനങ്ങൾ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഈ ഐസിസ് ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഈ ഐസിസിനെതിരെ ഒരു പ്രകടനം വിളിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? ഈ 60 ആളുകൾ കൊല്ലപ്പെട്ട അവരുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് റഷ്യയിൽ നടന്നിട്ടുള്ളതിനെ അപലപിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രകടനം വിളിക്കാൻ ഇമ്മാതിരിപ്പെട്ട പാർട്ടികൾ ആരെങ്കിലും തയ്യാറാവുമോ? നിസ്വക്ഷരായിട്ടുള്ള സകല സുബോധമുള്ള ആളുകളും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യ പോലെയുള്ളൊരു രാജ്യത്ത് അവരുടെ തലസ്ഥാന നഗരി എത്രത്തോളം സുരക്ഷിതമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക എന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ നഗരത്തിൽ പോലും ഐസിസ് ഭീകരാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നല്ലേ നമ്മളിപ്പോൾ വാർത്ത കേട്ടിട്ടുള്ളത്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വലിയ തീരുമാനമെടുക്കേണ്ട അതിസുപ്രധാനമായിട്ടുള്ളൊരു സമയം തന്നെയാണ് നമ്മെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുന്നു. റഷ്യയിലെ തലസ്ഥാന നഗരിയിൽ പോലും ബോംബ് പൊട്ടുമ്പോൾ ഞാനും നിങ്ങളും സമാധാനത്തോടെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്ത് 2014 മുന്നേ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ വാർത്തകളൊന്നും തന്നെ നമ്മൾ 2014 ശേഷം കേട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും ജയശങ്കറും തുടങ്ങിയ വളരെ മികവുറ്റ ഭരണാധികാരികൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ഐക്യത്തോടെ നമ്മുടെ രാജ്യത്തിന് കാവലേർപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടു തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഞാനും നിങ്ങളുമൊക്കെ സമാധാനത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വരുന്ന ഇലക്ഷനിൽ ഒരംഗത്തട്ടിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിക്കാണിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. മറുഭാഗത്ത് അംഗത്തട്ടിൽ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ആ ഒരു വ്യക്തി ആരാണെന്ന് പോലും എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. മറിച്ചത് രാഹുൽ ഗാന്ധിയോ മമതാ ബാനർജിയോ MK സ്റ്റാലിനോ അരവിന്ദ് കെജ്രിവാളോ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും അവരഥവാ ഭരണത്തിലെത്തിയാൽ ഇവിടെ ഉണ്ടാവുക. അവരൊക്കെ ഭരണത്തിലെത്തിയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ തീഹാർ ജയിൽ ഉൾപ്പെടെ തുറന്നു കൊടുക്കുമെന്നല്ലേ യാഥാർത്ഥ്യം? നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാരെ ഉൾപ്പെടെ തീഹാർ ജയിലിലേക്ക് അയച്ചുകൊണ്ട് ഇവിടെ സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ഇത് ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ അതൊക്കെ അങ്ങ് തുറന്നു കൊടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് തനിക്കും തൻ്റെ മാതാപിതാക്കൾക്കും തൻ്റെ മക്കൾക്കും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ ബന്ധുമിത്രാദികൾക്കും നാളുകളിലും നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരേ ഐക്യത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ഭരണാധികാരികൾക്ക് ഭരണമേൽപ്പിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. അതേസമയം ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ ആരാണ് പ്രധാനമന്ത്രി എന്ന് തുടങ്ങിയത് മുതൽ തല്ലുകൂടലായിരിക്കില്ല അവരെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷയം രാജ്യത്ത് പെട്ടെന്ന് സംഭവിച്ചാൽ ഒരു തീരുമാനമെടുക്കാൻ പോലും ഇന്ത്യ മുന്നണിയിലെ ഈ ഒരു അതായത് നേതാക്കന്മാർക്ക് സാധിക്കില്ല എന്നല്ലേ യാഥാർത്ഥ്യം. സകല ആളുകളും
തിരിച്ചറിയുക. നിലവിൽ ഇന്ന് രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിക്കാണിച്ചിട്ടുള്ള നരേന്ദ്രമോദിക്കല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്രത്തോളം സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മോസ്കോയിലെ ഈ വിഷയങ്ങളൊക്കെയായിട്ട് കൂട്ടിച്ചേർത്തി മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിന് വളരെയേറെ സുരക്ഷ നൽകുന്ന, രാജ്യത്തിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ഈ വരുന്ന ഇലക്ഷനുകളിലും വോട്ടു ചെയ്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യണം.